പരിഹസിച്ചിരുന്നവർ ഇന്നിതാ വിളിച്ചു പറയുന്നു, ലോകം ലോകത്തിന് മരണമണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രപഞ്ചത്തിന് മരണമണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ലോകം അതിന്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ മെഗാ സ്ഫോടനം ഇവിടെ നടക്കാനിരിക്കുന്നു. കടൽ ആളിക്കത്തുന്ന സമയം വരാനുണ്ട്, ആകാശം ഉതിർന്നു വീഴുന്ന സമയം വരാനുണ്ട്, ലോകം നാശത്തിന്റെ വക്കിലാണ് എന്ന് വിളിച്ചു പറയുന്നു ആധുനിക ശാസ്ത്രജ്ഞന്മാർ. അവസാനം എല്ലാവരും മടങ്ങുന്നത് വിശുദ്ധ ഖുർആനിലേക്കാണ്. ഖുർആനെ പഠിച്ചാൽ അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ കഴിയും മുഅ്മിനീങ്ങളെ. എന്തിന് നിങ്ങൾക്കറിയോ, ഇതിനെ പഠിച്ചവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഖുർആൻ പഠിച്ചിട്ട് ഖുർആനിനെ തകർക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയവർ ഖുർആൻ പഠിച്ചിട്ട് അവസാനം ഖുർആനിന്റെ ആളുകളായിട്ട് മാറി. ഖുർആനിന്റെ ആളുകളായിട്ട് മാറി. ഓരോ സൂറത്തുകൾ പഠിക്കുമ്പോഴും ഖുർആനിന്റെ ഇഅ്ജാസ് ആണ് അവർക്ക് ബോധ്യപ്പെടുന്നത്. എന്തിനെ? സൂറത്തുൽ മസദ് കണ്ടുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സൂറത്തുൽ മസദ് പഠിച്ചിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഏതാ സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബി ലഹബിൻ വതബ്. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. സയസ്ലാ നാരാ ദാത ലഹബ്. വംറാതുഹു ഹമ്മാലത ഹത്തബ്. ഫീ സീദിഹാ ഹബ്ലുൻ മിൻ മസദ്. ഈ ആയത്ത് ഗവേഷണം ചെയ്തിട്ട് ആഴത്തിൽ പഠിച്ചിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു, ഒരാൾ പറയാണ് ഇസ്ലാം ദൈവികമാണ് എന്നതിന് ഇതിനപ്പുറം ഇനി വേറൊരു തെളിവിന്റെ ആവശ്യമില്ല. കാരണം എന്താണ് ഈ സൂറത്തിന്റെ പ്രമേയം? തബ്ബത് യദാ അബീ ലഹബിം വതബ്. അബൂ ലഹബ് നശിച്ചിരിക്കുന്നു. അബൂ ലഹബ് നശിച്ചിരിക്കുന്നു. അബൂ ലഹബ് നശിച്ചു പോട്ടെ. അവന്റെ ഭാര്യയും എന്നിട്ട് പറയാണ് അബൂലഹബ് നരകത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ. അബൂലഹബ് നരകത്തിലാണ് എന്ന് അബൂജഹൽ മരിച്ചിട്ടല്ല ഇറങ്ങണത്. അബൂലഹബ് നരകത്തിലാണ് എന്ന ആയത്തിറങ്ങുന്നത് അബൂലഹബിന്റെ ഹയാത്ത് കാലത്താണ്. അബൂലഹബിന്റെ ഹയാത്ത് കാലത്താണെന്ന് പറയുന്നത് അബൂലഹബ് നരകത്തിൽ കിടക്കും. ഖുർആനിനെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ അബൂലഹബിന് അന്ന് കഴിയുമായിരുന്നു. ബുദ്ധി ഉണ്ടെങ്കിൽ അബൂലഹബിന് ഖുർആനിനെ അന്ന് പൊളിക്കാമായിരുന്നു. എന്ത് ചെയ്താൽ മതി? അബൂലഹബിന് പേരിനെങ്കിലും ഒന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ മതിയായിരുന്നു. ഖുർആൻ പൊളിഞ്ഞു. അബൂലഹബിന് അങ്ങനെ തോന്നിയില്ല. അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തില്ല. അതിനുള്ള ബുദ്ധി ഉദിച്ചില്ല. കാരണം അബൂലഹബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നവൻ നരകത്ത് കടക്കോ? അബൂലഹബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നോ നരകത്തിലാണോ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതോ അവൻ നരകത്തിൽ കടക്കും. അവൻ പേരിനെങ്കിലും ഒന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ അതോടുകൂടി ഖുർആനിന്റെ ഇഅ്ജാസ് പൊളിയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ബുദ്ധി അല്ലാഹുവിന് കൊടുത്തില്ല. ഇത് മാത്രം മതി ഖുർആനിന്റെ ദൈവികത തെളിയിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ എ ടു സെഡ് ആദ്യം മുതൽ അവസാനം വരെ ഓരോ വചനങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അത്ഭുതങ്ങളാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു അതിനെ കൂടുതൽ പഠിക്കാൻ തൗഫീഖ് തരട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ ഞാൻ പറയാണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി ബന്ധമില്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാം ഇബാദത്താണ്. ഈ ലോകത്തെ ഏറ്റവും ഖൈറായ ആളുകൾ അത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിച്ചവരും അത് പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും ഉത്തമന്മാർ. ഖുർആൻ നോക്കൽ ഇബാദത്താണ്, ഖുർആൻ ഓതൽ ഇബാദത്താണ്, ഖുർആൻ കേൾക്കൽ ഇബാദത്താണ്, ഖുർആൻ ചിന്തിക്കൽ ഇബാദത്താണ്, ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാം ഇബാദത്താണ്.
അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ജീവിക്കുന്നവരെ സ്വർഗത്തിന് പോലും കൊതിയാണ് കാണാൻ. ഹദീസ് ഞാൻ പറയാം, അൽജന്നത്തു മുഷ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ, സ്വർഗം നാലാളുകളെ കാണാൻ അതിയായി അഭിലഷിച്ചു കൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. അൽജന്നത്തു സ്വർഗം മുഷ്താഖ അതിയായി കൊതിച്ചു കൊണ്ടിരിക്കും. നാല് വിഭാഗം ആളുകളെ കാണാൻ, ഓ വല്ലാത്തൊരു വാക്കാണത്. നമ്മൾ സ്വർഗം കിട്ടാൻ, സ്വർഗത്തെ കാണാൻ അങ്ങോട്ട് കൊതിക്കുക, സ്വർഗം നാലാളുകളെ ഇങ്ങോട്ട് കൊതിക്കുക, വല്ലാത്ത വചനം. എന്നിട്ട് നാലാളുകളെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ വിശദീകരിച്ച് പറയട്ടെ, എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട വചനം മാത്രം ഞാൻ പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആ നാല് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരാണ്? ഖുർആന് പാരായണം ചെയ്യുന്ന ആളുകളെ സ്വർഗം കിട്ടാൻ വേണ്ടി, കാണാൻ വേണ്ടി കൊതിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.